നമസ്കാരം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ആ കുഞ്ഞിനെ കാണാത്ത കാര്യമായിട്ടുള്ള ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു അവയർനെസ് വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പൊ ഇത് മാക്സിമം എല്ലാവരിലും എത്തിക്കുക. എന്തെന്നാ, നമ്മുടെ ഈ ട്രിവാൻഡ്രം, കൊല്ലം ഈ ഒരു പരിസരത്ത് എവിടെയോ അവരിപ്പോഴും ഹോൾഡ് ആണ്. ആ കുഞ്ഞിനെ അവർ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അവർ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം പോലീസിനായാലും കണ്ടുപിടിക്കാനായാലും എല്ലാം ഒരു ഇത്തിരി പാടും കാര്യങ്ങളും തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഈ ഇത്രയും സമയമായിട്ട് പോലീസിന് ആ ഒരു ഇതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ പുറത്തുള്ള തെറ്റല്ല. അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വേറെ ഒന്നുമല്ല. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 6 മാസം ഗ്യാപ്പിന് നിങ്ങളുടെ വീട്ടിനടുത്ത് പുതുതായി ആരെങ്കിലും താമസത്തിന് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 6 മാസത്തെ കാലയളവിൽ ആരെങ്കിലും പുതുതായി താമസത്തിന് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ വന്നിട്ടുള്ളവരിൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും ഒരാണുമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ടുള്ള ആരെങ്കിലും അവിടെ ഒന്നിലധികം ആണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേപോലത്തെ ഒരു വൈറ്റ് കാർ ആ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു വഴികളാണോ എന്ന്, ഈ ഒരു കാർ ഉള്ളത് കൊണ്ട് ഇവരെടുത്തിരിക്കുന്ന ഒരു വീട് ഒരു ഉൾപ്രദേശം ആയതുകൊണ്ട് ഈ ഒരു കാർ പോകുന്ന ഒരു വഴികളായിരിക്കും ഏറ്റവും കൂടുതലും. ഈ കാർ പോകുന്ന വഴിയെന്നും ഞാൻ പറയാൻ കാരണം, ഒരിക്കലും ഒരു ഇടവഴികളിലൂടെ ഒരു ഈ കുഞ്ഞിനെയും കൊണ്ട് അവർക്ക് നടന്നു പോകാനായിട്ട് പറ്റത്തില്ല. മെയിൻ റോഡിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടി പോകുന്ന തരത്തിലുള്ള ഒരു വഴിയിലാണ് ഇവർ ഈ വീടെടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം അങ്ങനെ ഉള്ള ഏരിയകളിലൊക്കെ തൊട്ടടുത്ത് പുതുതായി ആരെങ്കിലും താമസത്തിന് വന്നിട്ടുണ്ടോ, ഒരു ചുരുങ്ങിയ കാലയളവിൽ താമസത്തിന് വന്നിട്ടുണ്ടോ, അവിടെ എപ്പോഴും വന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ, ഒരു വണ്ടികൾ ഇതുപോലെ വന്നു പോകുന്നവരുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ രാത്രിയും രാവിലെയും കൊണ്ട് നിങ്ങൾ ഇന്ന് കയറി അന്വേഷിച്ച വീടുകളിൽ നാളെയും കയറി അന്വേഷിക്കുക. ഇപ്പോൾ എൻ്റെ വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ വലത് സൈഡ് ഒരു വീട് കാണും, ഇടത് സൈഡ് ഒരു വീട് കാണും. വലത് സൈഡ് ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ ഫാമിലി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇടത് സൈഡ് എൻ്റെ അമ്മയുടെ ഫാമിലി ആയിരിക്കാം. അതൊന്നും നമ്മൾ നോക്കരുത്. ആർക്കാണ് എപ്പോഴാണ് ഒരു കൈയബദ്ധം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് വിശ്വാസമായിരിക്കാം എൻ്റെ കുടുംബക്കാരായിരിക്കും, അവരൊന്നും ചെയ്യത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ സാഹചര്യമാണ് അവരെ കള്ളനാക്കുന്നതും നല്ലവനാക്കുന്നതും. അപ്പോൾ അവരെ വീട്ടിലായാലും നമ്മൾ ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. ആ വീട്ടിലും ആ ഒരു പരിസരം മൊത്തം നമ്മൾ കയറി നോക്കുക, അത് നമ്മുടെ ചുമതലയാണ്. ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക, അതിരാവിലെയും നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക. ഇതുപോലെ 2-3 ആണുങ്ങളായിട്ട് ആരെങ്കിലും ഒരു വീടുകളിലുണ്ടോ, ഒരു പെണ്ണ് സെപ്പറേറ്റുമായിട്ട് ആ ഒരു പെണ്ണുമായിട്ടുണ്ടോ, ഇത് 4 പേരല്ല ഒരു 5 പേരാവാനായിരിക്കും എനിക്ക് ചാൻസ്. ആദ്യം 5 ലക്ഷം രൂപ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 ലക്ഷം രൂപ ഇവർ 1.5 ലക്ഷം രൂപ വെച്ച് വീതിച്ചെടുക്കേണ്ട ഒരു പ്ലാനൊന്നുമല്ല. അപ്പോൾ 1 ലക്ഷം വെച്ച് 5 പേർക്ക്, ഇത് കിഡ്നാപ്പിംഗ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ആദ്യം അവർ ചോദിച്ചത് 1 ലക്ഷം രൂപ വെച്ച് ഇവർക്ക് എടുക്കുവാനായിട്ടാണ്. ഇവർ ഈ പറഞ്ഞ കണക്ക് ഇത്തിരി പ്രായമുള്ളവരാണ്, 10-35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, 40 മുകളിലുള്ള പ്രായമുള്ളവരാണ്. അപ്പോൾ ഇവർ ഈ ക്യാഷിൻ്റെ അത്യാവശ്യമായിട്ട് പരിപാടിക്ക് ഇറങ്ങിയതാണ്. അപ്പം മെയിനായിട്ട് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 പേരടങ്ങാനുള്ള ഒരു ചാൻസാണ് എനിക്ക് തോന്നുന്നത്. ഈ 2-ാമത് വിളിച്ചിട്ട് 10 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. അതും 2 ലക്ഷം വെച്ച് അവർക്ക് റൗണ്ട് ചെയ്യാനായിരിക്കും. എന്തായാലും പെട്ടു ഇനി അധികം പൈസ കേൾക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചുറ്റുപാടുകളിലും നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് കുടുംബക്കാരെ വീടായാലും നിങ്ങൾ അത്രയ്ക്ക് വിശ്വാസമുള്ളവരെ വീടായാലും നിങ്ങൾ കയറി നോക്കുക. ഞാൻ RSS പാർട്ടിക്കാരുണ്ട്, DYFയുടേതുണ്ട്, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെതുണ്ട്. ഈ പാർട്ടിക്കാർ നിങ്ങൾ പാർട്ടിപരമായിട്ട് എടുത്തോ, പാർട്ടിപരമായിട്ട് നിങ്ങളെ സംഘടനകളെല്ലാം വിളിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ അവിടങ്ങളിലുള്ള നിങ്ങളുടെ ചുറ്റുപാടിനുള്ള നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് കയറി നോക്ക്. മാക്സിമം എല്ലാവരുടെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഒരു 6 മാസം കാലയളവിൽ ഇത് കറക്റ്റ് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഓട്ടോയുണ്ട്, അവർക്കൊരു ഓട്ടോയുണ്ട്, കാറുണ്ട്. അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പക്ക പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവർ അതിനനുസരിച്ച് എടുത്തിരിക്കുന്ന വീടും പക്ക പ്ലാനിങ് ആയിട്ട് റോഡ് സൈഡിൽ ഈ വണ്ടി വന്ന് കുഞ്ഞിനെ കൊണ്ട് അകത്ത് കയറാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു വീടാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലും എത്തിക്കുക. മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കുക. ഇന്ന് രാത്രി നിങ്ങളുടെ വീടിനും പരിസരത്തും എല്ലാ വീടുകളിലും കുടുംബക്കാരെ വീടായാലും കയറി നോക്കുക. അതേപോലെ തന്നെ നാളെ രാവിലെയും കയറി നോക്കുക. സംശയാസ്പദമായ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ 112 എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് പോലീസിനെ കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. ഓക്കെ.